മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം മക്കൾ അനുഭവിക്കാതിരിക്കില്ല. എന്റെ മകൾ ഹൃദയം പൊട്ടിയൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് എത്ര ആശ്വാസമാകുമായിരുന്നു. വാ മോളെ, വാ. ഇത്രയും ചെകുത്താന്മാർ നിറഞ്ഞ ലോകത്ത് നല്ലവനിൽ നല്ലവനായ നമ്മുടെ ഉണ്ണിയെ മാത്രം പടച്ചോൻ തിരിച്ചു വിളിച്ചു കളഞ്ഞല്ല. ഗീതയിലും ബൈബിളിലും ഖുറാനിലും പറയുന്ന ഒന്ന് തന്നെയാണ്, തമ്പുരാൻ ആരോട് കൂടുതൽ പ്രിയം തോന്നുന്നു അവരെ ആദ്യം വിളിക്കും. നിങ്ങളുടെ അത്രയും പഠിപ്പും വിവരമൊന്നും എനിക്കില്ല. ഈ ഗ്രാമത്തിലൂടെയും പുഴയോരത്തിലൂടെയും ഒക്കെ മനസ്സിൽ തോന്നിയതെല്ലാം കാട്ടി നമ്മൾ കളിച്ചു നടന്നിരുന്നപ്പോ ജീവിതത്തെ പറ്റി ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോ എന്തൊക്കെയോ മനസ്സിലാക്കും. അവൻ ആശുപത്രി കിടക്കുമ്പോൾ അടുത്തായി മാസികയിൽ പ്രസിദ്ധീകരിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഒരു കവിത എന്നെ ചൊല്ലിക്കേൾപ്പിച്ചു. ഒറ്റയ്ക്ക് പറക്കുന്ന ഒരു പക്ഷിയെ പറ്റി. ഈ രാത്രിയിൽ ഞാൻ വന്ന് ഡോക്ടറെ വിളിച്ചുണർത്തി ഡിസ്റ്റർബ് ചെയ്തോ? കൂടുതൽ വിശദീകരണത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഡോക്ടറോട് ഒരു കാര്യം ചോദിച്ചറിയാൻ വന്നാണ്. ചോദിച്ചോളൂ. ഉണ്ണിയുടെ മരണം സ്വാഭാവികമോ അതോ വളരെ കരുതിക്കൂട്ടി ചെയ്ത ഒരു കൊലപാതകമോ? എന്താ എന്താ മിണ്ടായിരിക്കുന്നത്? ചോദിച്ചതിനോട് പറയൂ. നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പിന്നെ എങ്ങനെ ചോദിക്കണം? മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചതല്ലേ? ഒരു ഡോക്ടർ വിചാരിച്ചാൽ റിപ്പോർട്ട് എങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാലോ? നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഫ്ഐആർ തിരുത്തി എഴുതി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ചിലരൊക്കെ ചെയ്യാറുണ്ട്, എന്നാൽ ഞാൻ അങ്ങനല്ല. നിങ്ങളും എന്നെ പോലാണെന്ന് ഉറപ്പിച്ചു പറയാമോ? മനസ്സിലായില്ല. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഏത് കൊലപാതകവും നാച്ചുറൽ ഡെത്ത് ആവും, ഐ മീൻ സ്വാഭാവിക മരണം. ഡോക്ടർ, ഉണ്ണിയുടെ മരണം ഒരു സാധാരണ മരണമാണെന്ന് എനിക്ക് വിശ്വാസമില്ല. ഉണ്ണി മരിച്ചതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മാത്രമേ അതറിയൂ. പക്ഷെ ആരാണെന്ന് പറയാൻ നിങ്ങൾ ഭയപ്പെടുന്നു? ഇല്ല, എനിക്കൊന്നും അറിയില്ല. സ്വന്തം പ്രൊഫഷനോട് ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്താണ് ഉണ്ടായതെന്ന് പറയൂ. എനിക്കൊരല്പ സ്വൈരം തരൂ പ്ലീസ്. ഈ സ്വൈരക്കേട് മനസാക്ഷിയുടെ കുത്തലാണോ അതോ എന്റെ പരുഷമായ സംസാരം കൊണ്ടുണ്ടായതാണോ? ഞങ്ങൾ പോലീസുകാർ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ശീലിച്ചുപോയി. ഓക്കെ ഡോക്ടർ, രാത്രിയിൽ നിങ്ങളെ വന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് സ്വൈരം കിടത്തിയതിൽ എനിക്കും വിഷമമാണ്. സാരമില്ല, ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതി. ഐ ആം വെരി സോറി, ഞാൻ ഇനിയും വരും. ഡോക്ടർ, ഇതെങ്ങോട്ടാ പതിവില്ലാതെ? ഒന്ന് വീട് വരെ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്ര പെട്ടെന്ന്? കുറച്ച് ദിവസമായില്ലേ നാട്ടിൽ നിന്ന് വന്നിട്ട്, അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് കാണുമെന്ന് തോന്നി. ഈ പ്രായമായിട്ടും ഹോം സിക്നെസ് വിട്ടു മാറിയിട്ടില്ല അല്ലേ? ഒരു സ്ഥലം മാറ്റത്തിനുള്ള ശ്രമമാണെന്ന് കേട്ടു. ആര് പറഞ്ഞു? ആമുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോകരുത്. ഉണ്ണിയുടെ കൊലപാതകം ആരാണെന്ന് കണ്ടുപിടിക്കുന്നവരെങ്കിൽ ഇതെന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. അക്കരയ്ക്കുള്ള ബോട്ട് പുറപ്പെടാറായി കാണും, ഞാൻ വരട്ടെ. ആ ഡോക്ടർ, ഒരു ഗുഡ് ന്യൂസ്. അർദ്ധരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്നേഹത്തിൽ പൊതിഞ്ഞ ശാസനയോടെ തടയാൻ നാട്ടിലൊരു പെൺകുട്ടി അമ്മ കണ്ടുവച്ചിട്ടുണ്ടത്. ഞായറാഴ്ച പെണ്ണാണെന്ന് ചെയ്യണം അമ്മയുടെ കത്തുണ്ടായിരുന്നു. അമ്മയുടെ ഇഷ്ടത്തിനപ്പുറം എനിക്കൊന്നുമില്ല, അമ്മയാണ് എൻ്റെ എല്ലാം. പിന്നെ വിവാഹം കഴിഞ്ഞ് ഒരു പുതിയ കാൻഡിഡേറ്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അമ്മ ഡിഗ്രേഡ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനല്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. സമരവും ഭരണവും ഒത്തു കൊണ്ടുപോകുന്ന പോലെ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ മാറ്റു കുറയാതെ തന്നെ പുതിയ ലൈഫ് പാർട്ട്ണറെ 22 carat ആയിട്ട് തന്നെയാണ് സ്നേഹം. ആ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ അമ്മ അയച്ചു തന്നിട്ടുണ്ട്. എന്താ കാണണമെന്ന് പറയാത്തത്? തരൂ.
ശ്രീദേവിക്ക് വീട്ടിൽ നിന്നുള്ള കത്ത് കിട്ടിയില്ലല്ലേ? ഇന്നത്തെ മെയിലുണ്ടോ? ഞായറാഴ്ചയല്ലേ പെണ്ണ് കാണു. നമുക്കൊരുമിച്ച് ശനിയാഴ്ച പോയാൽ പോരെ? അങ്ങനെ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ആദ്യത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുക. പക്ഷെ ശ്രീദേവി, ഒരിക്കലും തുറക്കാത്തൊരു പുസ്തകം അവിടെ അങ്ങ് നടഞ്ഞു കിടക്കുകയാണ്. ഉണ്ണിയുടെ മരണം. ഇനിയെങ്കിലും എന്നോട് തുറന്നു പറയാം, ഉണ്ണിയെ കൊന്നത് ആര്, എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ? ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ശ്രീദേവിയുടെ ജീവൻ ഉത്തരവാദപ്പെട്ട ഒരാൾ കൂടി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. എൻ്റെ അടുത്തൊന്നും ഒളിക്കരുത്, മറക്കുകയും ചെയ്യരുത്. അന്ന് സത്യത്തിൽ എന്താണെന്ന് ഞാൻ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അന്ന് രാത്രി ഉണ്ണിക്ക് അസുഖം അല്പം കൂടുതലായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഞാൻ എൻ്റെ റൂമിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ പെങ്ങൾ പൂർണ്ണമായും നിന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അവളെ ഇട്ടിട്ട് ഓടിപ്പോയാൽ ഇതെല്ലാം ഓർത്ത് ഭയന്ന് കഴിയുകയായിരുന്നു ഞാൻ. രോഗിയായ നീ 6 മാസമോ കൂടി വന്നാൽ 1 വർഷമോ ജീവിച്ചിരിക്കുമായിരിക്കും. പക്ഷേ അതുവരെ ക്ഷമിക്കാനുള്ള ശക്തി എനിക്കില്ല. നീ ഇത് പുറത്തു പറയില്ലെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോന്നു. പറഞ്ഞാൽ നിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. റിപ്പോർട്ടിൽ എഴുതിയതുപോലെ തന്നെ ഹൃദയം തകർന്നാണ് ഉണ്ണി മരിച്ചത്. പക്ഷേ മരണത്തിന് മുമ്പ് തന്നെ ഉണ്ണിക്ക് കിട്ടേണ്ട പ്രാണവായു മുരളി തടസ്സപ്പെടുത്തിയിരുന്നു. അപ്പോൾ മുരളിയാണ് ഉണ്ണിയെ കൊന്നത് അല്ലേ? അതെ.